ജനുവരി 10 മുതൽ 26 വരെ നടക്കുന്ന പുളിങ്ങോം ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തി. നഗരിയിൽ പവലിയൻ നിർമ്മാണം അടുത്ത ദിവസം ആരംഭിക്കും. ഫെസ്റ്റ് നഗരിയിൽ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് കാൽനാട്ട് കർമ്മം. ഇതിന്റെ ഭാഗമായി ചെറുപുഴയിൽ നിന്നും പുളിങ്ങോത്തേക്ക് മാരത്തൺ സംഘടിപ്പിക്കുമെന്ന് ഫെസ്റ്റ് ജനറൽ കൺവീനർ അഭിലാഷ് കരിച്ചേരി പറഞ്ഞു. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. ജനുവരി 11 തൊട്ട് 15 വരെ പുളിങ്ങോം മഹാമഹോത്സവം, അതുപോലെ തന്നെ ജനുവരി 19-20 തീയതികളിൽ വാഴക്കുണ്ടം സെന്റ് ജോസഫ് ചർച്ച് തിരുനാളും, 20-26 തീയതി വരെ പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഉത്സവവും നടക്കുന്ന ഈ ഒരു സമയത്താണ് പുളിങ്ങോം ഫെസ്റ്റും പുളിങ്ങോം എന്ന കൊച്ചു ഗ്രാമത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പം നിൽക്കുന്നത് ഈ ഫെസ്റ്റ് നടക്കുന്ന ഫെസ്റ്റ് നഗരിയിലാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചെറുപുഴയുടെയും അതുപോലെ തന്നെ ഈസ്റ്റലേരി പഞ്ചായത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളും കുടുംബങ്ങളും ഒക്കെ ഈ ഫെസ്റ്റ് നഗരി കാണാൻ വേണ്ടി വരികയാണ്. വളരെ അത്ഭുതത്തോടുകൂടിയാണ് ഈ ഒരു ഫെസ്റ്റ് നഗരി ഈ ജനങ്ങളൊക്കെ കാണുന്നത്. അവരവരുടെ സായാഹ്നങ്ങൾ ഈ ഫെസ്റ്റ് നഗരിയിൽ ഇപ്പോൾ ചെലവഴിക്കുകയാണ്. ഞങ്ങൾ ഇതിൻ്റെ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ വേറൊരു ഫെസ്റ്റ് അല്ല, വേറിട്ടൊരു ഫെസ്റ്റാണ് പുളിങ്ങോം ഫെസ്റ്റ് എന്ന് പറഞ്ഞതിനുള്ള ആദ്യത്തെ ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം തന്നെയാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കാനും വേണ്ടി സാധിച്ചത്. അത് പുളിങ്ങോം ഫെസ്റ്റ് നഗരി തന്നെയാണ്. നിങ്ങൾ എല്ലാവരെയും ഈ ഫെസ്റ്റ് നഗരി കാണാൻ വേണ്ടി ഫെസ്റ്റിന് മുന്നേ ഞങ്ങൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ജനുവരി 10 കേരളത്തിന് ആരാധ്യനായിട്ടുള്ള സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ ആണ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് അങ്ങോട്ട് ഒരുപക്ഷെ കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും ടൗൺ മേഖലകളിൽ മാത്രം നടക്കുന്ന കലാ പരിപാടികളാണ് പുളിങ്ങോം എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. കേരളത്തിന്റെ കലാലോകം പുളിങ്ങോത്തേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. ഈ ഫെസ്റ്റിന് മുന്നോടിയായിട്ട് ജനുവരി 2 തീയതി കാക്കേഞ്ചാൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ കായിക താരങ്ങളുടെ മാരത്തോൺ മത്സരം നടക്കുകയാണ്. മാരത്തോൺ മത്സരം പുളിങ്ങോം ഫെസ്റ്റ് നഗരിയിൽ സമാപിക്കുമ്പോൾ തന്നെ ഇവിടെ ഈ ഫെസ്റ്റ് നഗരിയുടെ കാൽനാട്ട് കർമ്മവും അന്ന് ജനുവരി 2 നാളെ നടക്കാൻ വേണ്ടി പോവുകയാണ്. കാൽനാട്ട് കർമ്മം നിർവഹിക്കുന്നത് പ്രശസ്ത ശില്പിയായിട്ടുള്ള ഉണ്ണി കാനായിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കലാപരിപാടികളുടെ ഒക്കെ ദീപം തെളിയിക്കൽ ചടങ്ങ്, ആ ദീപം തെളിയിക്കൽ ചടങ്ങ് നടത്തുന്നത് സുപ്രസിദ്ധ സിനിമാ സംവിധായകനായിട്ടുള്ള മനോജ് കാനയാണ്. അങ്ങനെ എല്ലാ രംഗത്തുമുള്ള, അതുപോലെ തന്നെ ഈ മാരത്തോൺ മത്സരം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഇന്ത്യൻ വോളിബോൾ ടീമിൻ്റെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള ശ്രീ ജോബി ജോസഫ് ആണ്. അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കലാ, കായിക, സാംസ്കാരിക മേഖലകളിലുള്ള മുഴുവൻ ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വേറിട്ടൊരു ഫെസ്റ്റാണ് പുളിങ്ങോത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെല്ലാവരെയും കുടുംബസമേതം ഞങ്ങൾ ജനുവരി 10 തീയതി മുതൽ 26 തീയതി വരെ പുളിങ്ങോത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റാണ് ഓരോ ദിവസവും നമുക്ക് കൗണ്ടറിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഫെസ്റ്റ് നഗരിയും അതുപോലെ തന്നെ നാളെ നടക്കുന്ന ഈ മാരത്തോണും അതുപോലെ തന്നെ ദീപം തെളിയിക്കലും കാൽനാട്ട് കർമ്മത്തിലേക്കും കൂടി മുഴുവൻ ആൾക്കാരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പര്യായം അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി, HUID ആഭരണങ്ങൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ.